ഇൻഷാ അല്ലാ വരുന്ന മാസം റബീഉൽ അവൽ മാസം, പുണ്യത്തിന്റെ മാസം, നോളജ് സിറ്റിയുടെ പണി തുടങ്ങാൻ പോവുകയാണ്. ഒന്നിരെ ഉസ്താദ് അവർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നിരവധി ഗൾഫ് കമ്മിറ്റികൾ, RCയും ICFഉം മർക്കസിന്റെ വിവിധ യൂണിറ്റ് കമ്മിറ്റികളും മറ്റനേകം ആളുകളും വലിയ സംഖ്യകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാലും അതിലെ ഒരു സംരംഭത്തിന് പോലും ആകുന്ന അത്രയായിട്ടില്ല. കാരണം നോളജ് സിറ്റിയിൽ 5 വർഷത്തിനിടക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 300 കോടി രൂപയാണ്. ഇൻഷാ അല്ലാ വിശാലമായ 100 ചില്ലാനമേക്കർ വരുന്ന ഭൂമിയിൽ ഈ സ്ഥാപനത്തിന്റെ വികാസമാണ് വരുന്നത്. ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, സിഎം വലിയുള്ളാഹി അവർ പറഞ്ഞു, മർക്കസിന് ബ്രാഞ്ച് വേണ്ട, മരത്തിനേക്കാളും വലിയ കൊമ്പ് ഉണ്ടാകാൻ പറ്റൂലല്ലോ. അപ്പൊ ഇവിടെ 30 ഏക്കറിൽ, അവിടെ 120 ഏക്കറിൽ, അതുകൊണ്ട് ഒരിക്കലും അത് ബ്രാഞ്ച് ആകില്ല. അടുത്ത വികാസമാണ്, അടുത്ത വലിയ കേന്ദ്രമാണത്. ഇൻഷാ അല്ലാ നോളജ് സിറ്റിയിൽ കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 300 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്, 50ലധികം ദാവ കോളേജുകളുണ്ട്, ഒട്ടനവധി ഗ്രാജുവേഷൻ കോളേജുകളുണ്ട്. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിൽ മാത്രമായി 26 സ്കൂളുകൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകള്, അൺഎയ്ഡഡ് CBSE അഫിലിയേറ്റഡ് സ്കൂളുകള്, മർക്കസിന്റെ ഡയറക്ട് മാനേജ്മെന്റിലാണ് 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന് കീഴിൽ ഈ 300 വരെ സ്കൂളുകളിൽ ആയി 500,000 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മർക്കസിന്റെ വളർച്ച അതിരുകൾ വേദിച്ച് കർണാടക സംസ്ഥാനത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, UPയിലും ബീഹാറിലും ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും അസാമിലും വെസ്റ്റ് ബംഗാളിലും മണിപ്പൂരിലും മേഘാലയയിലും ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും ഗുജറാത്തിലും ജമ്മു ആൻഡ് കശ്മീരിലും ഓൾമോസ്റ്റ് ഓൾ ദി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, എല്ലാ സ്റ്റേറ്റിലും മർക്കസിന്റെ സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. കേട്ടാൽ ഭീതി തോന്നുന്ന ഗുജറാത്തിന്റെ ഭൂമിയിൽ 3 സ്കൂളുകളിലായി 5000ത്തോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. സ്കൂളിനോടൊപ്പം മദ്രസ പഠനം കിട്ടുന്ന ഒരു കേന്ദ്രം. അതേപ്രകാരം കശ്മീരിൽ 8 സ്കൂളുകൾ, 2 അനാഥാലയങ്ങൾ, നിരവധി മസ്ജിദുകൾ. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ പ്രാന്തങ്ങളിൽ 10ലേറെ മസ്ജിദുകളും ആ മസ്ജിദുകളിലെല്ലാം പ്രാഥമിക പഠന കേന്ദ്രങ്ങളും മർക്കസിന് കീഴിൽ പണിതിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ നേപ്പാളിന്റെ തീരത്ത് ഫിലിബിറ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് 500 പെൺകുട്ടികൾ പഠിക്കുന്ന ഗേൾസ് ടെക്നിക്കൽ കോളേജ് മർക്കസിന്റെ വകയായി നടക്കുകയാണ്. നിരവധി ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന, നമ്മുടെ നാട്ടിലേക്ക് ഊരംകുത്തി ഒഴുകുന്ന തൊഴിലാളികളെ വെസ്റ്റ് ബംഗാളിലും മറ്റുള്ളവരെ നാം കണ്ടിട്ടുണ്ട്. ആ പ്രദേശത്ത് മർക്കസ് പ്രവർത്തനം തുടങ്ങിയിട്ട് 4-5 വർഷങ്ങളായി 120 സ്ഥലങ്ങളിൽ മസ്ജിദുകളും പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററുകളും, അതുപോലെ തന്നെ ശുചീകരണത്തിന് വേണ്ടിയുള്ള പ്രാഥമിക ശുചീകരണ കേന്ദ്രങ്ങൾ, സാനിറ്ററി സെന്ററുകൾ, ഇതെല്ലാം മർക്കസിന്റെ കീഴിൽ ആരംഭിക്കുകയുണ്ടായി. ഇനി ഈ 300 ചില്ലാന സ്കൂളുകളിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾ, SSLC പാസ്സായി, CBSE പ്ലസ് ടു പാസ്സായി പുറത്തു വരുന്നവർക്ക്, അവർക്ക് ഇതേ സാഹചര്യത്തിൽ ഇസ്ലാമിക സ്വഭാവത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, മെഡിക്കൽ പഠിക്കണം, ലോ പഠിക്കണം, മാനേജ്മെന്റ് പഠിക്കണം, അതിനിടെയാണ് അവർക്ക് സൗകര്യമുള്ളത്. ഈ ഒരു ചോദ്യത്തിന് മറുപടിയാണ് യഥാർത്ഥത്തിൽ മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിന് പഠിക്കാൻ, എഞ്ചിനീയർ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട 40 വിദ്യാർത്ഥികളെ ഈ വർഷം മർക്കസിന്റെ കീഴിൽ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. അന്ന് ഗുജറാത്തിൽ നിന്നൊരു കുട്ടി എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി വന്നു. അത് മർക്കസിന്റെ ടൈപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണ്ട, എനിക്ക് മർക്കസിൽ പഠിക്കണം. അങ്ങനെ ഡിപ്ലോമ കോഴ്സാണ് മർക്കസിൽ, പോളിടെക്നിക് തലത്തിലുള്ള സിവിൽ കോഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞ സമയത്ത് മർക്കസില് ആ കുട്ടിയെ, ഡിപ്ലോമ മതി എനിക്ക്, മർക്കസിന്റെ മാഹൌലാണ്, മർക്കസിന്റെ ചുറ്റുപാടാണ് എനിക്ക് വേണ്ടത് എന്ന് പ്രത്യേകമായി പറഞ്ഞ് ഇവിടെ തന്നെ പഠിച്ചു. കാനഡയിൽ നിന്ന് വന്ന സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹം കാനഡയിൽ നിന്ന് തന്റെ കുട്ടിയെയും കുടുംബത്തെയുമായാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ കാനഡയിലും അമേരിക്കയിലും നല്ല ടെക്നോളജിയും സയൻസും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്, പക്ഷെ എന്റെ മക്കൾക്ക് അവർക്ക് ദീൻ പഠിക്കണ്ടേ, അവർക്ക് ആദർശം കീപ്പ് ചെയ്യണ്ടേ. എന്റെ സഹോദരനായ ഒരാൾ ഹജ്ജ് ചെയ്ത ഒരാൾ, ഹജ്ജ് ചെയ്തവർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അപൂർവമാണ്, ബഹുമാനത്തോടെ അദ്ദേഹം പറയുക, ഹാജിയാരായ ഒരാൾ
അദ്ദേഹത്തിന്റെ മകൾ ഒരു സിഖുകാരന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നുപോയി. ഞാനും ചിന്തിച്ചു, എന്റെ മക്കളുണ്ട്, ജ്യേഷ്ഠ മക്കളുണ്ട്, ഇവരെല്ലാം പഠിക്കണം അവർക്ക്. പക്ഷെ ഞാൻ പുറത്തുവിട്ടാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ, ഓസ്ട്രേലിയയിലും അമേരിക്കയിലും മറ്റ് യു കെയിലൊക്കെയുള്ള സ്വഭാവം, പാപ്പയുടെ കൂടെ മക്കൾ പുറത്തിറങ്ങിയ ആൺകുട്ടികൾ അവർ ഗേൾഫ്രണ്ടിന്റെ കൂടെ പോയാൽ ഒന്നും വേണ്ടാൻ പാടില്ല, പെൺകുട്ടികൾ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പോയാൽ ഒന്നും പറയാൻ പാടില്ല, കണ്ണുരുട്ടാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, അങ്ങനെ വല്ലതും പറഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. നമ്മൾ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ, ഒരു കുട്ടി വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പിതാവ് കാർ ഓടിച്ചു വരികയാ, എന്തോ വഴിയിൽ നിന്ന് കേട്ട വാർത്തയറിഞ്ഞ് അദ്ദേഹം വലിയ ശബ്ദമുണ്ടാക്കി ഓണടിച്ച് വീട്ടിലേക്ക് ഇടിച്ചു കയറിയപ്പോ കുട്ടികൾ മുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ മുറ്റത്ത് കളിക്കുന്ന കുട്ടിയുടെ മനസ്സിന് ക്ഷതമേൽപ്പിച്ചു. ആ കുട്ടികളെ അവർക്ക് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല, സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, അവർക്ക് തേനൂട്ടി വാലൂട്ടി മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആധുനിക മണ്ടൻ സൈക്കോളജിസ്റ്റുകളുടെ സിദ്ധാന്തമനുസരിച്ച് കുട്ടികൾ ഒരിക്കലും വാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചിരിക്കുന്നത് ബഷീറൻ വനദീറ വാൻ ചെയ്യേണ്ടിടത്ത് വാൻ ചെയ്യണം, സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കണം. അതിന് വിരുദ്ധമായ ആധുനിക മണ്ടൻ സൈക്കോളജി വെച്ചുകൊണ്ട് യൂറോപ്യൻ സംസ്കാരം പ്രചരിപ്പിക്കുന്ന ഒന്നും പറയരുതെന്ന്, അതുകൊണ്ട് തന്നെ യാതൊരു രക്ഷയുമില്ല. യൂറോപ്പിൽ നിന്നും മറ്റ് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ മടങ്ങി ഇന്ത്യയിൽ അഭയം തേടുകയാണ്. അവർ വരുന്നത് കേരളത്തിലേക്കാണ്. മർക്കസു സഖാഫത്ത് സുന്നിയയും ഇവിടുത്തെ സമസ്ത പ്രസ്ഥാനത്തിന് കീഴിലുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലാണ് അവർ അഭയം തേർന്നത്. അത്തരം ആളുകൾക്ക് വേണ്ടി, നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു വളർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, മർക്കസ് മെഡിക്കൽ സയൻസ് ആൻഡ് ഹെൽത്ത് സെന്റർ, അതേപ്രകാരം ലോ കോളേജ്, മാനേജ്മെന്റ് കോളേജ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷാ അല്ലാ നാളെ സിറ്റിയിൽ വരാൻ പോകുന്നത്. ഈ അടുത്ത അധ്യയനം വർഷം തന്നെ ഇൻഷാ അല്ലാ യുനാനി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കൊടുക്കണം. അതിനുവേണ്ടിയുള്ള അപ്ലിക്കേഷന്റെ പ്രാഥമിക ഘടനകൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ലോ കോളേജ് വരണം, മർക്കസിന്റെ കീഴിൽ തന്നെ ഇൻഷാ അല്ലാ ഈ സ്ഥാപനങ്ങളെല്ലാം അവിടെ വരും. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ നോളജ് സിറ്റിക്ക് ഉണ്ടാകണം. വിവിധ കമ്മിറ്റികൾ ആ കാര്യങ്ങളിലേക്ക് ഓഫർ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ നമ്മുടെ പ്രവർത്തകർ സഹായിക്കണം. ഓരോ സ്ക്വയർ ഫീറ്റ് കെട്ടിടമുണ്ടാക്കുന്നതിന് 1500 രൂപ എന്ന് പറയുന്നത് നോളജ് സിറ്റിയുടെ സ്റ്റാൻഡേർഡിൽ അത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ്. ആ നിലക്ക് എല്ലാവരും സംഭാവനകൾ അർപ്പിച്ച് ഈ സംരംഭം പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന്, എവിടെയാണ് വരുമോ വരില്ലയോ എന്ന് ആശങ്കപ്പെട്ടതിന് നമുക്ക് വിശാലമായ, സുന്ദരമായ, ഹരിതാപമായ, ശുദ്ധജലമുള്ള ഏറ്റവും നല്ലൊരു ഭൂമി താമരശ്ശേരിക്ക് അടുത്ത പുതുപ്പാടിയിൽ കോഴിക്കോട് ബാംഗ്ലൂർ ഹൈവേയിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അവിടെ സന്ദർശിക്കാനൊക്കെയുള്ള അവസരങ്ങളുണ്ട് എന്ന് മാത്രം ഉണർത്തിച്ചുകൊണ്ട് വെറും 3 മിനിറ്റ് സമയം മാത്രം ഇൻഷാ അല്ലാ നോളജ് സിറ്റിയുടെ ഫിലിം നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. ബഹുമാന്യരായ ആറളം അബ്രഹാം ഹാജി 1 ലക്ഷം രൂപ മർക്കസ് നോളജ് സിറ്റിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകമായി നിങ്ങളെ അറിയിക്കുന്നു. ഹിന്ദുസ്ഥാൻ കെ ദീഗർ സുഗോംസെ ദീഗർ ഷെഹറോൻസെ ഹമാരെ മർക്കസ് സഖാഫത്ത് സുന്നിയാക്കി മദദ് കർനെ വാലെ അവർ ഹമാരെ സാത്ത് രഹനെ വാലെ ബഹുത് ലോഗ് ഉലമായ കിറാം ഔർ ദീഗർ ബിസിനസ് പീപ്പിൾ ജോ യഹാ ഹാജർ ഹുവേ ഹേ തമാം ലോഗോംകോ ഹം തഹേ ദിൽ സേ മുബാറക്ബാദ് പേഷ് കർത്തേ ഹേ ഔർ ഇൻ ലോഗോം സേ മാഫി ചാഹ്തേ ഹേ കേ യഹാ യേ ലാഖോ ലോഗ് ജമാ ഹുവേ ഹേ യേ മലയാളം സുന്നേ കേ ലിയേ ഔർ അറബ് ലോഗ് മശായിഖ് ഇക്രാം കി ദുആ ഹേ ആപ് ലോഗ് ബൈഠേ സംജേ ന സംജേ ആപ്കോ യഹാ ഫരിഷ്തോം കി നുസൂൽ ഹേ ഫരിഷ്തോം കി വുജൂദ് ഹേ ഔർ യഹാ ദുആ ഖുബൂൽ ഹോതാ ഹേ ആപ് ലോഗ് തമാം ജിത്നെ ഭി ഹാജാത് ഹമാരെ സാമനെ രക്കേ ഹേ ഔർ ആപ്കേ ദിൽ മേ ജോ ഭി ഹാജാത് ഹേ സബ് ഇൻഷാ അല്ലാ യഹാ കി ദുആ മേ ആപ്കി ഹൽ ഹോ ജായേഗാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ഫർമായേ ഔർ ഖബൂൽ ഫർമായേ. അസ്സലാമു അലൈക്കും. ഷോ കാണിക്കും പെട്ടെന്ന്. Knowledge City. On the 35th anniversary of its educational revival and humanitarian services which crossed the borders, Marcus proudly presents Marcus Knowledge City, a higher education hub with a unique global outlook.
This is not new age's cave on the world map of learning and higher education. Marcus Mark City would be a station with preschools, international higher secondary school, Ayush multi-specialty hospital, Yunani Medical College, Engineering Institute, College of Theology, Research Centers, Convention Center, Residential Grounds, etc. Education, health, commerce, habitat and meaningful interaction are getting together at the same time with a very special signature of Marcus. As a green, lush, serene and untimely atmosphere of the Valley of Wayanad. A fine journey towards the technically perfect and scientifically designed campus, we welcome you to the habitat of education, which is perfectly matching with the nature and away from the hustle and bustle of the city life. With the full historical support of Marcus, which has brought religion and science, arts and literature, with a perfect synthesis. Marcus Knowledge City, Puthupari, Tamilashiri. രാജ്യാന്തരങ്ങൾ കടന്ന വൈജ്ഞാനിക വിനിമയത്തിന്റെയും മാനവികതയുടെയും 35 വർഷങ്ങൾ പിന്നിടുമ്പോൾ മർക്കസ് സാഭിമാനം സമർപ്പിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പുതിയൊരു കേന്ദ്രം, മർക്കസ് നോളജ് സിറ്റി. ലോകത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ അക്ഷരസാക്ഷ്യത്തിന്റെ പുതിയ വിലാസം. പ്രീ സ്കൂൾ, ഇന്റർനാഷണൽ സ്കൂൾ, ആയുഷ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, യുനാനി മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്റർനാഷണൽ സ്കൂൾസ്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ കോളേജുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, റെസിഡൻഷ്യൽ സോൺ, വിദ്യ, വൈദ്യം, വാസം, വ്യാപാരം, വ്യവഹാരം എല്ലാം ഒത്തുചേരുന്ന ഒരിടം, മർക്കസ് നോളജ് സിറ്റി. ഹരിത മനോഹരമായ വയനാടൻ മലനിരകളുടെ സുമോഹന താഴ്വരയിൽ മർക്കസ് ഒരുക്കുന്നു വിദ്യയുടെ വിസ്മയ തീരം. ശാസ്ത്രവും സാഹിത്യവും കലയും മതാധ്യാപനങ്ങളും ഒരു വേദിയിൽ ലഭ്യമാക്കുന്ന ചരിത്ര വഴിയിൽ നിന്നും സാങ്കേതിക തികവാർന്ന പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒരു യാത്ര. നഗരത്തിരക്കുകളിൽ നിന്നകന്ന് ഗ്രാമീണതയുടെ സ്വച്ഛതയിൽ പ്രകൃതിയോട് ചേർന്നൊരുക്കുന്ന വൈജ്ഞാനിക നികേതത്തിലേക്ക് സ്വാഗതം. മർക്കസ് നോളജ് സിറ്റി, പുതുപ്പാടി, താമരശ്ശേരി. نرجو من سعادة السيد هاشم الصافي لنشر جريدة هيدلاين التي ينشرها بمناسبة مؤتمر مركز الثقافة السنية. تفضل شيخنا.